ഹായ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മത്തി പറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പഴയ ആളുകളൊക്കെ പറയും പെരൻ്റെ വെള്ളത്തിൽ നിന്നും പെരണ്ട വെള്ളത്തിൽ നിന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വയസ്സായവർക്കൊരു അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനം, ആദ്യം ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തു, പിന്നെ വെളുത്തുള്ളി എടുത്തു, പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പൊടി ഉണ്ടെങ്കിൽ പൊടിയും ചേർത്ത് കൊടുക്കാം, എന്തായാലും നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പിന്നെ നമുക്ക് കുറച്ച് വലിയ ജീരകം കേട്ടോ, അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അവർക്ക് എടുക്കാം. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല എടുത്തു. ഇനി നമ്മളിതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക. മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുത്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്രാവശ്യത്തെ മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് നല്ല കളറുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി, കാരണം നമ്മൾ നേരത്തെ പച്ചമുളകും ഇട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെയാണ് നമ്മൾ ഈ പിന്നെ ചുവന്ന മുളക് പൊടി ഇടുന്നത്. അപ്പോൾ അത് കരുതാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർക്കുക. നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. അത് കുറച്ച് മിക്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഞാൻ ബോട്ടിൽ ചെയ്ത ചെടികളാട്ടോ. പിന്നെ ഞാൻ മത്തി നേരത്തെ വാങ്ങി വെച്ചിട്ട് കൊണ്ടുവന്ന ഫ്രിഡ്ജിലെ ഫ്രീസറിലായിരുന്നു. അപ്പോൾ അത് ഒട്ടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഐസ് വിടാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. ഐസ് വിട്ടിട്ട് വേണം അതിനെ മുറിച്ചെടുക്കാൻ. മുറിച്ച് കഴുകി ഇതാ നന്നായിട്ട് വരഞ്ഞ് അതിനകത്ത് പനിയനൊക്കെ ഉണ്ടല്ലോ, ആ പനി മാറ്റി വെച്ചിട്ട് മസാല കൂട്ടുമ്പോൾ ഒന്നുകൂടി നല്ല, ഞാൻ അധികം എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ പരിഞ്ഞിന്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് തന്നെ ഇട്ടത്. എന്നിട്ടൊരു മൺചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ്. മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പണ്ടുള്ളവർ പറയും അടുപ്പത്ത് വെക്കണം, ശരിക്കും നല്ല ചൂട് കനലുള്ള അടുപ്പത്ത്, അധികം തീ കത്താതെ ആ കനലിലങ്ങനെ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അതിനകത്ത് കിടന്നിട്ട് അടിയിലൊന്നും പിടിക്കാതെ അങ്ങനെ വേണം വെന്ത് കിട്ടാൻ. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ല മസാല ഉണ്ട്. മസാല കൂടുതലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ടേ അടുപ്പത്ത് വെക്കാവൂ, അല്ലാഞ്ഞാൽ എന്തായാലും അടി പിടിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് മതി കേട്ടോ പുളി, ഒരുപാട് വേണ്ട, കാരണം ചെറിയ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചേ പുളി ഒഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. കുറച്ച് പുളി ഒഴിച്ചു, പിന്നെ അത് നന്നായിട്ട് ഇതാക്കി സെറ്റാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. എന്നിട്ട് ഗ്യാസ് കത്തിച്ചു, അടുപ്പത്ത് വെച്ച് കൊടുത്തു. വളരെ സിമ്പിളായിട്ട് ഇട്ട് കൊടുത്തത് ഞാൻ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ അതാ തിളക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മരത്തിൻ്റെ മുകളിൽ ഉണ്ടായ കുറച്ച് കറിവേപ്പില, 2 കറിവേപ്പില അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു ഞാൻ. എന്നിട്ട് വീണ്ടും അട അടച്ചു വെച്ചു കുറച്ച് സമയം കൂടെ. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു ഒരു തോരനും കൂടി വെച്ചാലോ. അപ്പോൾ ഉണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യ കുറച്ച് പിന്നെ എന്താ പറയുക, ഞങ്ങൾ നല്ല ഉണ്ണിക്കാമ്പ് എന്ന് പറയും, വാഴക്കൂമ്പ് എന്ന് പറയും, അല്ല സോറി വാഴപ്പിണ്ടി എന്ന് പറയും, ഉണ്ണിക്കാമ്പ് എന്ന് പറയും അങ്ങനെ. അപ്പോൾ അതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് പിന്നെ ചട്ടി എടുപ്പത്ത് വെച്ചു. എന്നിട്ട് കുറച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ചെറുന്ന മുളക് ഇട്ടു, കൂടൊക്കെ 2 കറിവേപ്പിലി ഇട്ട് കൊടുത്ത് കണ്ട അത് ഞാൻ എടുത്തത്. ഈ വാഴപ്പിൻ്റെ വളരെ നല്ലൊരു സാധനമാണെന്ന് പറയും പണ്ടുള്ളവർ. പണ്ടുള്ളവരല്ല, ഇപ്പോഴും അങ്ങനെ ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുമ്പോൾ പണ്ടുള്ളവർ എന്നാണ് പറയുക. കാരണം ഇതൊക്കെ നമുക്ക് കൂടുതൽ ഇപ്പോൾ കിട്ടാനില്ലല്ലോ, നമ്മുടെ കുട്ടിക്കാലത്തേക്കാണ് ഇത് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് അപ്പോൾ ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ തീ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി വെച്ചു. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പം രോമോ മുടി അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വയറ്റൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചാൽ അത് വയറ് ക്ലീൻ ആവുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇത് പച്ചക്ക് പിഴിഞ്ഞു കൊടുക്കാറുണ്ട്, പിന്നെ ഇങ്ങനെ തോരൻ വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഞാനൊരു അരപ്പ് ചേർക്കണം എന്ന് തോന്നി, എനിക്ക് തേങ്ങ ഇടണം. അപ്പം ഞാൻ കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടിട്ടോ
പണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ തെറ്റിപ്പോവല്, ഒരു മുറി തേങ്ങ അരമുറി തേങ്ങ അരക്കാൻ കൊടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ഒരു മുറി തേങ്ങയിൽ അരമുറി തേങ്ങ ഈ കാലം വരെ ഞാൻ അരച്ചിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഇതാ ഞാൻ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ടു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മരങ്ങൾ ഞാൻ തിണ്ടിപ്പറിച്ച് ദാ കൊണ്ടുവന്ന് കുറച്ച് രാവിലെ തന്നെ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ വെച്ച ചീനമുളക്, കാന്താരിമുളക്, ചീരാമുളക്, അങ്ങനെ പലരും പറയാറുണ്ട്. പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കാന്താരിമുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെന്ത് വന്ന ആ വാഴപ്പിണ്ടിയിലേക്ക് തോരലേക്ക് ഇട്ടു. ഇപ്പോഴത്തേക്ക് ഇവിടെ മോള് വിശക്കുണ്ടുമ്മാന്ന് പറയല് തുടങ്ങിയാണ്. അപ്പം ഞാൻ ഇതാ കുത്തിരി നല്ല കുത്തിരിൻ്റെ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് എടുക്കുക, പക്ഷേ വീഡിയോ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ ഓർത്തിട്ടാട്ടോ ഞാനിതിലെടുത്തത്. അങ്ങനെ വാഴപ്പിൻ്റെ തോരനും വെച്ചു. പിന്നെ അതാ നാവിൽ കൊതിയോർന്ന നല്ല ടേസ്റ്റാട്ടോ, അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മത്തിയാവണം. മത്തി നല്ല മത്തിയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ച വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചതല്ലേ, ഇങ്ങനെ മത്തി കഴിക്കണതാണ് ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇന്ന്. അപ്പോൾ ദാ അവിടെ ഒരാൾ വായിൽ വെള്ളം ഊറി നിൽക്കുന്നുണ്ട്, രണ്ടാളുണ്ട്. രണ്ടാളും കൂടെ ദാ കഴിപ്പ് തുടങ്ങി, എടുത്തു കൊടുത്തതും തിന്നാൻ തുടങ്ങി. ആ ദാ ചെറിയ ആൾ